കുട്ടിയാന വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഫുഡ് പോയിട്ട് കഴിച്ചല്ലേ ഇന്നൊരു ട്രൈ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ആലോചിക്കാം ഏ ഞാൻ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാലോ നമുക്ക് ഇന്ന് ആ പുട്ട് ബിരിയാണി എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഒരു കാർണോറുണ്ട് കാർണോറ വൈഫ് ഉണ്ടാക്കിയൊരു സാധനമാണ് ചെമ്മീൻ പുട്ട് ബിരിയാണി നമുക്കത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ പുട്ട് ബിരിയാണി ആവോ എല്ലാം കൊള്ളാവോ എന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കാം ട്രൈ മാത്രമാണ് ഓക്കെ അപ്പോൾ ആ പുട്ട് ബിരിയാണിൻ്റെ പേരാണ് അമ്മായി പുട്ട് ബിരിയാണി ഓക്കെ ഇന്ന് നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം ആ പുട്ട് ബിരിയാണിൻ്റെ പേര് ഞാനിട്ട് തന്നെ അല്ലെ പുട്ട് ബിരിയാണി നല്ല അടിപൊളി പുട്ട് ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഉറന്നു പോയി എന്നെ പിടിച്ച് ട്രോളിയൊക്കെ അല്ലേ ഓക്കെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും പറയണം പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തോ മോനെ ലൈക്ക് ചെയ്തോ സംഭവം ഇഷ്ടപ്പെടും എന്നുള്ളത് ഷുവറാണ് ഓക്കെ അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോവാം നമ്മുടെ കിച്ചണിലേക്ക് പോവാം കിച്ചണിൽ പോയിട്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ഗരം മസാല പൊടിച്ചു നോക്കാം ഇപ്പോൾ ഗരം മസാല പൊടിക്കാൻ വേണ്ടിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായി കറാമ്പ് പട്ട ജാതിക്ക അങ്ങനെ കുറച്ച് ജീരകം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് ഗരം മസാല പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റേ ഇത് മല്ലിച്ചപ്പ് ഇതാക്കിയത് മുറിച്ച് വെച്ചത് മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചത് ഇത് കറിവേപ്പില നാരങ്ങ നീര് പിന്നെ കുറച്ച് ഉപ്പ് മുളക് പൊടിയും അപ്പോൾ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് മറന്നുകൊണ്ട് ഉള്ളിയും തക്കാളിയും പിന്നെ ഞാൻ ഇത്തിരി കുറച്ച് ഇതാണ് എടുത്തിട്ടുള്ളത് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഇതാണ് പുട്ടുപൊടി പുട്ടുപൊടി ഞാനിപ്പോൾ കുഴച്ച് വെച്ച് എല്ലാവർക്കും ഏകദേശം കുഴക്കാൻ അറിയാമെന്നിരിക്കും പിന്നെ അത് തേങ്ങ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ചെമ്മീനിൽ കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് മുളക് പൊടി ചെറുനാരങ്ങ ഓക്കെ നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നീണ്ട ജൈത്രയാത്രയ്ക്കൊടുവിൽ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് അടപ്പ് മാറ്റി നമുക്ക് അടപ്പ് വെച്ചിട്ട് പുട്ടിൻ്റെ കൂറ്റി നമുക്ക് അതിലേക്ക് വെക്കാം അപ്പോൾ ഇത് വേറൊരു സാധനം നമ്മൾ ഇന്നലെ സമൂസ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ചിക്കൻ സമൂസ അപ്പോൾ അതിൻ്റെ മസാല ഇവിടെ ഉണ്ട് ബാക്കി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ചേട്ടപ്പുട്ടിൽ നമുക്കൊരു മസാല പുട്ട് ബിരിയാണി ഉണ്ടാക്കി വെക്കാം മച്ചേ മസാല പുട്ട് ഉണ്ടാക്കി വെക്കാം ആ ചേട്ടൻ ബാക്കിയുള്ളതിനെ കൊണ്ട് ഒരു എക്സ്ട്രാ നമുക്കൊരു സാധനം നോക്കാം നമുക്ക് സവാള പറിക്കാം ആദ്യം ഈ സാധനം ഒന്ന് ചുരുട്ടിയെടുക്കണ്ട ഈ സാധനം കണ്ട സാധനം കണ്ട ഈ സാധനം ഒന്ന് ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞു ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് പൊടിക്കാലേ നല്ല നേരിങ്ങനെ മറ്റേ ടൈപ്പിൽ മുറിച്ചാൽ മതി കേട്ടോ സവാള സവാള അപ്പോൾ നമുക്കിനി തക്കാളി ഒന്ന് ഇതാക്കി വെക്കാം തക്കാളി അപ്പോൾ ഈ സാധനം ഒന്ന് തക്കാളി ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം നമ്മളതിനെ അടുപ്പത്തൊരു സോസ് പാൻ വെച്ച് അതിൽ നമുക്ക് ഉള്ളിയെല്ലാം വാട്ടിയെടുക്കണം അതോടൊപ്പം തന്നെ ചെമ്മീനും കൂടി ഫ്രൈ ചെയ്യാം അപ്പം അതിലേക്കും കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെമ്മീനെ നമുക്ക് ഓരോന്ന് തുരുതുരാന്നിട്ടിട്ട് കൊടുക്കാം
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി അതിലേക്ക് ഇടാം. അതിന് കുറച്ച് അര ടീസ്പൂൺ ഉപ്പിടാം. അതായത് പെട്ടെന്ന് വാടാൻ വേണ്ടിക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ ആയിട്ടുണ്ട്, ഏകദേശം ഫുള്ള് ഫ്രൈ ആയിട്ടുണ്ട്. അത്ര നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട, കുറച്ച് കുറച്ച് ഫ്രൈ. പിന്നെ ഇട്ടതിനെ കുറച്ച് കുറച്ചതിനെ മറച്ചിടാനും മറക്കണേ കേട്ടോ. ഇപ്പോൾ ഏകദേശം ചെമ്മീൻ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത മണിയിലേക്ക് പോകാം. നമ്മുടെ ഫ്രൈ ചെയ്ത് ചെമ്മീൻ നമ്മൾ ബൗളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മണി നോക്കാം. പിന്നെ ഒരു ടിപ്പും കൂടി, ഭർത്താക്കന്മാർ ആരെങ്കിലും ഇത് ചെയ്യാൻ പരിശ്രമിക്കുകയാണെങ്കിൽ പാത്രങ്ങൾ അപ്പാടപ്പാട് കഴുകി വെക്കുക, ഇല്ലെങ്കിൽ ഭാര്യമാരെ തലക്കെട്ട് കിട്ടും. പെട്ടെന്ന് ചെയ്താൽ മതി, അപ്പാടപ്പാട് കഴുകി വെച്ചാൽ കുഴപ്പമില്ല. അറബികൾ ഉള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വാടുള്ളി കുറെ നേരമല്ലേ വാടുന്നില്ല. ഉള്ളി വാടിക്കാനോട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചവളമൊക്കെ ഇടാം. ഓക്കെ, ഇനി ഉള്ളി കുറച്ച് ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്മുടെ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സംഭവം സ്പൈസസിൻ്റെ ക്യൂ ഒഴി മഞ്ഞൾപൊടി, നമുക്ക് മഞ്ഞൾപൊടി ഇടാം. സാധനമായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീന് ഐഷ് കടലിൻ്റെ മുത്തിനെ നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് ഇടാം. മറ്റു നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇളക്കുക മീൻസ് ഇത് വഴറ്റി കൊടുക്കാം. അടുത്ത നല്ല ഗരം മസാല, ഇവനാണ് നമ്മളെ പ്രധാന താരം. അത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനിയാണ് കുറച്ച് വെച്ച മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് നേരെ ഇതിലേക്ക്, മല്ലിയില, ചപ്പ് മീൻസ് ഇല, മല്ലിയില ഇതിലേക്ക് അങ്ങിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് വെക്കുക. നമ്മുടെ മസാല റെഡിയായി. അപ്പം ലാസ്റ്റ് ഫൈനലി നമ്മുടെ ആ സാധനം ചെറുനാരക നീര്, നേരത്തെ എടുത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ ചെറുനാരക നീര് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ടൺ ടൺ ടണാ, സാധനം ഏകദേശം നമ്മുടെ മസാല ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏതാ ടേസ്റ്റി, ഞാൻ ഉണ്ടാക്കിയതാ തോന്നുന്നു. ഓക്കെ, നമുക്കിനി പുട്ടിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അടുത്ത പുട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, കമോ. ഒരു പാൻ വെച്ച്, നമ്മളിപ്പോൾ ഏകദേശം ഒരു പാൻ വെച്ച്, എന്നിട്ട് അതിലേക്ക് ഒരു 2 teaspoon ഗീ ഒഴിക്കാം. നമ്മൾ അതിലെപ്പോൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി കടുക്, ജീരകം, അങ്ങനത്തെ കണ്ട് കൊണ്ടാൻ വേണ്ടി കുറേ സാധനമെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഇടാൻ. അടുത്ത് കുറച്ച് ഗരം മസാലയും കൂടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി ഉഷാറായി. ഇട്ട് നമുക്ക് നല്ല പൊടിച്ച് വെച്ച പുട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ലാസ്റ്റ് സെഗ്മെൻറ്റ്, പുട്ടിലേക്ക് ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കാം. രണ്ടണ്ടട, അപ്പോൾ നമ്മുടെ പുട്ട് ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, മുകളിലെ മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തത് നമ്മുടെ കറിവേപ്പില, കറിവേപ്പില, കറിവേപ്പില ഇട്ടിട്ട് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിന് മുകളിൽ ഇടേണ്ടത് ചെറിയുള്ളിയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ചെറിയുള്ളി വാങ്ങിക്കാൻ പോലുള്ള മടിയോട് ഞാൻ തൽക്കാലം വലിയുള്ളിയാണ് എടുത്തിട്ടുണ്ട്. അടുത്തത് വലിയ ഉള്ളി നമുക്ക് അതിലേക്ക് ഇടാം. നമ്മുടെ ഈ ഉള്ളി എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് ഇരട്ടി. ആഹ, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനെ കഴിച്ചു നോക്കാം. ഞാനെല്ലാം കഴിച്ചു നോക്കട്ടെ, നിങ്ങളത് കഴിച്ചു നോക്കണ്ടേ. അപ്പോൾ സാധനം തരും നല്ല ഇത് കഴിക്കുന്നൊരു രീതിയുണ്ട്. ആദ്യം ഒരു ചെമ്മീൻ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് കുറച്ച് പുട്ട്, അതിൽ ഈ പുതിന കുറച്ചിങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക.
നല്ല മനസ്സറിഞ്ഞ് തിന്നാം. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ സാധനം. ഇതിന് പുറമെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു സമൂസന്റെ മാവിനെ കൊണ്ടുണ്ട് അല്ലേ, ആ സാധനം നമുക്കുണ്ട്. നമ്മുടെ ബിരിയാണി മസാല പൊട്ട് നമുക്ക് അതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കനും ചെമ്മീനെല്ലാം കൂടി എന്താവും അറിയില്ല, എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നല്ല രസമുണ്ട്, സംഭവം ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത്ഭുതപ്പെട്ടു പോയി, അത്ര കിട്ടിലും പുട്ടി ബിരിയാണി. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നുണ്ടാക്കിയ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന് തോന്നുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ഉണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ കാര്യം കഴിയും. അപ്പോ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കാണുന്നവരെ, സുലാൻ, ബൈ ബൈ.